സ്നേഹമുള്ളവരെ, കൈത്താക്കാലം നാലാം ഞായറാഴ്ചയാണിത്. നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ്. 13 അധ്യായം ഉപമകളുടെ അധ്യായമാണ്. വിതക്കാരൻ്റെ ഉപമയോടെ ഇത് ആരംഭിക്കുന്നു. കടുകുമണി, പുളിമാവ്, കളകൾ എന്നിവയുടെ ഉപമയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ഈ തിരുവചന ഭാഗം വരുന്നത്. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമയാണ് ഈശോ പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. എന്തുകൊണ്ടാണ് നീ ഉപമകൾ വഴി സംസാരിക്കുന്നതെന്ന് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. അതിന് ഈശോ പറയുന്ന മറുപടി, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, എന്നാൽ സാധാരണ ജനത്തിന് കഴിവില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി സംസാരിക്കുന്നത്. ഗലീലയിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ കടലിനെ ശാന്തമാക്കിയ ദിവസം തന്നെയാകാം ഈശോ നിരവധിയായ ഉപമകൾ പറയുന്നത്. ഉപമകളുടെ ദിവസം എന്ന് ഈ ദിനത്തെ വിളിക്കുന്നുണ്ട്. മലയിലെ പ്രസംഗത്തിൻ്റെ മാതൃകയിലാണ് ഈശോ ഈ ഉപമകളെല്ലാം പറയുന്നത്. ഇതൊരു പ്രബോധനമാണ്. സമാന്തര സുവിശേഷങ്ങളെല്ലാം ഇത് ഒരുപോലെ നൽകുന്നുണ്ട്. കഫർനാമിലെ കടൽ തീരത്ത് വച്ചായിരിക്കാം ഈശോ ഈ ഉപമകൾ പറഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി സാധാരണ മനുഷ്യരെ പഠിപ്പിക്കാനാണ് ഈശോ ഈ ഉപമകളെല്ലാം ഉപയോഗിക്കുന്നത്. ധാർമ്മികമോ മതപരമായ ഒരു സത്യത്തെക്കുറിച്ച് ശ്രോതാക്കൾക്ക് ലളിതമായ രീതിയിൽ മനസ്സിലാകാൻ, നിത്യജീവിതത്തിലെ സംഭവ്യമായ ഒരു യാഥാർത്ഥ്യത്തെ ഉദാഹരണമായിട്ടെടുത്തിട്ട് അല്പം ഭാവന കലർത്തി ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉപമ. അധ്യാപകൻ തോട്ടക്കാരനെ പോലെയാണ് എന്ന് പറയുന്നത് ഉപമയാണ്. ഇതൊരു സാഹിത്യ രൂപമാണ്. പുരാതന ഹീബ്രു സാഹിത്യത്തിൻ്റെ ഒരു രീതിയായിരുന്നു അത്. മഷാൽ എന്നായിരുന്നു അവർ ഉപമകളെ വിളിച്ചിരുന്നത്. എന്നാൽ ആ ഉപമകൾ പലതും സങ്കീർണങ്ങളായിരുന്നു. ഈശോയുടെ ഉപമകളാകട്ടെ ലളിതവും സൂക്ഷ്മവുമായിരുന്നു. നിരക്ഷരരായ മനുഷ്യർക്ക് പോലും അത് മനസ്സിലാകുമായിരുന്നു. നിത്യചൈതന്യതിയുടെ മനോഹരമായ ഒരു വിവരണമുണ്ട് ഈശോയുടെ ഉപമകളെക്കുറിച്ചുള്ളതാണത്. യേശു നടന്നു പോകുമ്പോൾ പാടത്ത് വിതക്കാരൻ വിതയ്ക്കുന്നത് കണ്ടു. ഉടനെ യേശു പറഞ്ഞു, സ്വർഗരാജ്യം പാടത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്. കുറെ ചെന്നപ്പോൾ കുറച്ച് മുക്കുവന്മാർ മീൻ പിടിക്കുന്നത് കണ്ടു. പറഞ്ഞു, സ്വർഗരാജ്യം കടലിൽ എറിഞ്ഞ വലയ്ക്ക് തുല്യമാണ്. മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കുന്ന കൃഷിക്കാരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിന് തുല്യമാണ്. യൂദയായിലെ സാധാരണ മനുഷ്യൻ്റെ നിത്യജീവിത സംഭവങ്ങളിൽ നിന്നാണ് അവർക്കെല്ലാം മനസ്സിലാക്കാനായി അവൻ ഉപമകൾ മെനഞ്ഞത് എന്ന് ചൈതന്യേതി പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെ അവതരിപ്പിക്കാനാണ് ഈശോ ഉപമകൾ ഉപയോഗിക്കുന്നത്. ദൈവരാജ്യം എന്തെന്നോ, ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്തെന്നോ സാധാരണ മനുഷ്യർക്ക് അറിവില്ല. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ രാജ്യമാണത്. ആ രാജ്യത്തെ മുൻപിൽ കണ്ട് ഭൂമിയിൽ ആ രാജ്യത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുകയാണ് നമ്മുടെ ജീവിത ധർമ്മം. ഭൂമിയിൽ ആ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് അവിടുന്ന് വന്നത്. അതുകൊണ്ടാണ് ശിഷ്യരെ അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഉപമകളുടെ ദിവസം ഈശോ കഫർനാമിനടുത്തുള്ള തടാക തീരത്താണ് ചിലവഴിച്ചത്. ജനക്കൂട്ടം വലുതായതിനാൽ ഒരു വഞ്ചിയിൽ കയറി തീരത്തുനിന്ന് അല്പം മാറ്റിയിട്ട് അതിലിരുന്നാണ് പഠിപ്പിച്ചത്. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിലെ ഉപമകൾ സംക്ഷിപ്ത രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഉപമകളാണുള്ളത്. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ കടത്തീരത്തുനിന്ന് മാറി പിന്നീട് ഈശോ വീട്ടിൽ വച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതുമാകാം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ച നിധിയാണെന്ന് അവിടുന്ന് പറയുന്നു. ആഭ്യന്തര സംഘർഷങ്ങൾ നിറഞ്ഞ യുദ്ധകാലത്തും വൈദേശിക ആക്രമണകാലത്തും ശത്രുക്കളും പട്ടാളക്കാരും വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിച്ചിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സാധനങ്ങൾ രഹസ്യ സ്ഥലങ്ങളിൽ കുഴിച്ചിടുക പതിവായിരുന്നു. കണ്ടുപിടിക്കാൻ പ്രയാസമായതിനാൽ
വിസ്തൃതമായ വയലുകളിലാണ് രഹസ്യ അടയാളത്തോടുകൂടി ഇവയെല്ലാം കുഴിച്ചിട്ടിരുന്നത്. അതാണ് വയലിൽ ഒളിപ്പിച്ച നിധിയാണ് സ്വർഗരാജ്യം എന്ന് ഈശോ പറയുന്നത്. 70 ജെറുസലേം ആക്രമിക്കപ്പെട്ടപ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ കുഴികളിലും വയലുകളിലും ഒളിച്ചു വയ്ക്കപ്പെട്ടത് പിന്നീട് കണ്ടെത്തിയതിനെക്കുറിച്ച് യഹൂദ ചരിത്രകാരൻ ജോസഫൂസ് ഫ്ലാവിയൂസ് ദ വാർസ് ഓഫ് ദ ജ്യൂസ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിധി കുഴിച്ചിട്ട മനുഷ്യൻ അത് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് മൃതിപ്പെട്ടെന്ന് വരാം. പിന്നീട് അവിചാരിതമായി ജോലിക്കാരോ യാത്രക്കാരോ മറ്റോ ആ നിധി കണ്ടെത്തിയെന്ന് വരാം. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥ അവകാശം ലഭിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, നിധിയുടെ കാര്യം വെളിപ്പെടുത്താതെ ആ സ്ഥലം വാങ്ങുക. ഈശോയുടെ ഉപമയിൽ നിധി കണ്ടെത്തിയ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ഉള്ളതെല്ലാം വിൽക്കുകയാണ് ആ നിധി കണ്ടെത്തി വയൽ വാങ്ങാൻ. മനുഷ്യരുടെ സാധാരണ ദൃഷ്ടിയിൽ അത് ഭീകരമായ നഷ്ടപ്പെടുത്തലാണ്. ഈശോ പറഞ്ഞ ഈ ഉപമ അക്ഷരാർത്ഥത്തിൽ പിന്നീട് ചരിത്രത്തിൽ നിറവേറി. സർവ്വതും നഷ്ടപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ നിധി വാങ്ങിയവരുടെ നിരകൊണ്ട് സഭ സമ്പന്നമായി. അസീസിയിലെ പ്രഭുകുമാരനായ ഫ്രാൻസിസ് ഉടുതുണി പോലും ഉപേക്ഷിച്ച് ചരിത്രത്തിൻ്റെ നെഞ്ചിലേക്ക് പടി ചവിട്ടിക്കയറി. വിശുദ്ധ സെബസ്ത്യാനോസ്, പാദുവായിലെ അന്തോനീസ്, വിശുദ്ധ ക്ലാര, ഇഗ്നേഷ്യസ് ലയോള, വിൻസെൻ്റ് ഇപ്പോൾ, കൊച്ചു ത്രേസ്യ തുടങ്ങി അനന്തമായി നീളുന്ന രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ചരിത്രം ഈ നിധി കണ്ടെത്തിയവരുടെ ചരിത്രമാണ്. രത്നത്തെക്കുറിച്ചുള്ള ഹ്രസ്വമായ ഉപമയുടെയും സാരസംഗ്രഹം ഇതുതന്നെ. പുരാതന കാലത്ത് രത്നം അമൂല്യ വസ്തുവായി കരുതപ്പെട്ടിരുന്നല്ലോ. കളകളുടെ ഉപമയോട് സാദൃശ്യമുള്ള ഉപമയാണ് കടലിലെറിയപ്പെട്ട വലയുടെയും മത്സ്യങ്ങളുടെയും ഉപമ. തിബേരിയസ് കടൽ തീരത്തെ നിത്യസംഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഉപമയാണത്. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ മക്കളെപ്പോലെ നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ആഹ്വാനമാണത്. ഈ ഭാഗം അവസാനിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് സദൃശ്യം എന്ന് പറഞ്ഞാണ്. പഴയ നിയമവും പുതിയ നിയമവുമാണ് സൂചിതം. പഴയ നിയമം പൂർണ്ണമാക്കാനാണ് ഈശോ വന്നത്. കൈത്താക്കാലം 4 തിരുസഭ നമ്മെ ദൈവരാജ്യത്തിൻ്റെ മക്കളാകാൻ ക്ഷണിക്കുകയാണ്. കൊടീശ്വരനായ സിനിമാ നടനോട് ചാനൽ അവതാരകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ വലിയ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാത്തത്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, എൻ്റെ സമ്പത്ത് ദൈവം തന്നതാണ്, അത്യാവശ്യം നല്ലത് ധരിക്കും, എന്നാൽ ശോയ്ക്കില്ല. പാവപ്പെട്ടവർക്കും നാം എന്തെങ്കിലും കൊടുക്കേണ്ടേ? ഈ ലോകം കഴിഞ്ഞ് നമുക്ക് സ്വർഗമൊക്കെ വേണ്ടേ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ, നെവർ മിസ് ആൻ അപ്ഡേറ്റ്.